ഹായ് എവരിവൺ മൈ ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് അറബ് ഗോത്രങ്ങളെ പറ്റിയാണ് സാധാരണഗതിയിൽ നമുക്ക് പലതരത്തിലുള്ള ഗോത്രങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടറിവുണ്ടല്ലേ അപ്പൊ എന്താണ് നമ്മുടെ കേരളത്തിലും അറബ് ഗോത്രങ്ങൾ ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പൊ നമ്മളുടെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ അറബ് ഗോത്രങ്ങൾ എന്നും അത് എവിടുന്നാണ് വന്നതെന്നും പോരാതെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ അഥവാ കേരളത്തിൽ തന്നെയുള്ള കുറെ അറബ് ഗോത്രങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളായി ഹദ്രമത്തിൽ നിന്നും അതായത് ഇന്നത്തെ യമൻ അവിടെ നിന്നും പ്രധാനമായും ഹദ്രമത്തിലെ തരീം എന്ന പ്രദേശത്തു നിന്നും മലബാറിലേക്ക് നിരവധി അറബ് ഗോത്രങ്ങളുടെ കുടിയേറ്റങ്ങൾ നടക്കുകയുണ്ടായി ഈ അറബ് ഗോത്രങ്ങളെ പ്രധാനമായും അവർ ഹദ്രമത്തിൽ നിന്നും വന്നവരായതിനാൽ പൊതുവെ ഹദ്രമികൾ എന്നറിയപ്പെട്ടു മുഖ്യമായും വ്യാപാരാവിശാർത്ഥമായാണ് ഇവർ ഇവിടേക്ക് വന്നത് അവരിൽ ചിലർക്ക് മതപ്രബോധനവും ലക്ഷ്യമായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദങ്ങളിൽ തന്നെ ഹദ്രമി ഗോത്രങ്ങൾ വിവിധ ഏഷ്യൻ ആഫ്രിക്കൻ നാടുകളിലേക്ക് കുടിയേറ്റം ആരംഭിച്ചിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും മലബാറിലെത്തിയവരിൽ വലിയൊരു വിഭാഗം ഹദ്രമികൾ സയ്യിദ് തങ്ങന്മാർ അഥവാ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വംശത്തിൽപ്പെട്ട പരമ്പരയാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് അതിനെ ചിലരുടെയെല്ലാം കൈവശം അതിൻ്റെ രേഖകളും കാണാം ഹദ്രമികളുടെ മലബാറിലേക്കുള്ള വരവ് ഇവിടുത്തെ തദ്ദേശീയ മുസ്ലിമുകൾക്കിടയിൽ സാംസ്കാരികമായും സാമൂഹികമായും പല മാറ്റങ്ങളും സൃഷ്ടിക്കുകയുണ്ടായി ഭക്ഷണ രീതികളിലും ആചാരാനുഷ്ഠാനങ്ങളിലും ഇത് വളരെ പ്രകടമായി നമുക്ക് ദർശിക്കാൻ കഴിയും ഉദാഹരണമായി കോഴിക്കോട് തലശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇത് വളരെ പ്രകടമാണ് ഹദ്രമികൾ പുറമേ നിന്ന് വന്നവരാണെങ്കിലും കേരള സമൂഹത്തോട് ഇഴകിച്ചേർന്ന് കേരളീയ സംസ്കാരവും ഭാഷയും ഭക്ഷണങ്ങളും വസ്ത്രധാരണ രീതിയുമെല്ലാം സ്വജീവനത്തിൻ്റെ ഭാഗമായി മാറ്റിയവരാണ് കോഴിക്കോട് കൊയലാണ്ടി കണ്ണൂർ ജില്ലയിലെ വളപട്ടണം മലപ്പുറം ജില്ലയിൽ പാണക്കാട് എന്നിവിടങ്ങളിൽ ഈ അറബ് ഗോത്രങ്ങളുടെ കുടുംബങ്ങൾ വസിച്ചു വരുന്നു ഇവരിൽ പലരും പിന്നീട് രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രശസ്തരായി സ്വാതന്ത്ര്യ സമരത്തിലടക്കം പങ്കുചേർന്ന് രാജ്യത്തിനു വേണ്ടി ഇവരിൽ ചിലർ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ചില വ്യക്തികളാണ് സൈഫുൾ ബത്താർ എന്ന യുദ്ധകാവ്യത്തിൻ്റെ രചയിതാവായ മൗലദ്ദ വീലയും ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഒമാനിലേക്ക് നാടുകടത്തുകയുണ്ടായി അതുപോലെ സിഹാബ് ഗോത്രത്തിലെ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധാഹ്വാനം ചെയ്ത് AD 1880 ഫത്വ പുറപ്പെടുവിപ്പിച്ചു ഇതോടെ സ്വാതന്ത്ര്യ സമരാഗ്നി ആളിപ്പടരുകയുണ്ടായി AD 1882 അദ്ദേഹം ബ്രിട്ടീഷ് സൈന്യം അറസ്റ്റ് ചെയ്ത് നാടുകടത്തി ദീർഘകാലം വെല്ലൂർ ജയിലിൽ തടവിൽ കഴിഞ്ഞു ഹിജ്റ 1302 വെല്ലൂർ ജയിലിൽ വെച്ച് മരണപ്പെടുകയുമുണ്ടായി ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള ഒരു അറബ് ഗോത്രമാണ് ശിഹാബുകൾ മലബാറിൽ ഇപ്പോഴും ഉള്ളവരും ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നതുമായ ഹദ്രമികളായ ചില അറബ് ഗോത്രങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം മലബാറിൽ ഇപ്പോഴും വസിച്ചു വരുന്ന ചില സയ്യിദ് ഗോത്രങ്ങളാണ് ആദ്യം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇവരുടെ കൂടെ ഇവിടെ കേരളത്തിൽ എത്തിച്ചേർന്ന് ഇവിടെ സ്ഥിര താമസമാക്കിയ മറ്റു അറബ് ഗോത്രങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്
കേരളത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന പിന്നീട് വംശനാശം സംഭവിച്ച അറബ് ഗോത്രങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതായത് വംശനാശം സംഭവിച്ച ഹദറമികൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറബ് ഗോത്രങ്ങൾ വസിക്കുന്നത് ഹൈദരാബാദിലാണ്. അത് കഴിഞ്ഞാൽ കേരളത്തിലും കാശ്മീരിലും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോരാതെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലിടുക. ഞാൻ സുജീഷ് കെ രാജ്, സൈനിങ് ഔട്ട്.